കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നൊക്കെ പെട്ടെന്ന് തന്നെ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ 1/2 കിലോ കേക്കാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു 1/2 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 250 ml ഗ്ലാസിന്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിയെല്ലാം 3 പ്രാവശ്യം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ്സിന് 2 കോഴിമുട്ടയാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചെറുതായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിച്ച പഞ്ചസാര 1/2 ഗ്ലാസ്സാണ്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ആണ്, 3 പ്രാവശ്യമായി പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് ഇത് നല്ല പാല് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ മെല്ലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇടയിൽ നമ്മൾ 1/2 ഗ്ലാസ്സിന് താഴെ പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ആദ്യം പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്യുക. വീണ്ടും പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. അതുപോലെ പാല് ചേർത്ത് മിക്സ് ചെയ്യുക. അവസാനം ഏറ്റവും അവസാനം നമ്മൾ ആ പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൽ ആകപ്പാടെ 1/2 ഗ്ലാസ്സിന് താഴെയാണ് പാലെടുത്തിരിക്കുന്നത്. അതുമാണ് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കേണ്ടത്. മെല്ലെ ഇളക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1/2 കിലോന് ട്രേ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാര്യം ഞാനൊരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതിൽ ബട്ടർ പേപ്പർ എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നന്നായി ടാപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് അടച്ചിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്കെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് എവിടെയും ഒട്ടാണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇപ്പോൾ കണ്ടോ, നല്ല സ്പോഞ്ചി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് വിപ്പിംഗ് ക്രീം ഫിയോണടയാണ് ഞാൻ നന്നായി അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് നന്നായി തിളപ്പിച്ച് അതിൽ 3-4 ചെറി ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു മണവും ചെറിയുടെ ഒരു ടേസ്റ്റും ഉണ്ടാകും നമ്മുടെ വൈറ്റ് ഫോറസ്റ്റിന്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം 1 ലെയറ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാവിടെയും ഇതുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് നനച്ച് കൊടുക്കണം. എല്ലാവിടെയും നനയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ നന്നായി നനച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ക്രീം തേച്ച് കൊടുക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തിക്കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് അമർത്തി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ക്രീം എല്ലായിടത്തും തേച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചീവ് ചെയ്ത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് അടുത്ത ലെയർ കൂടെ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഇതുപോലെ നമ്മൾക്ക് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ക്രീമും ഇതുപോലെ നമുക്ക് എല്ലായിടത്തിലും തേച്ച് കൊടുക്കുക. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇത് എനിക്ക് ഒരു ഓർഡർ കിട്ടിയ കേക്കാണ്. അപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഒരു കേക്ക് ഓർഡർ കിട്ടുന്നത്. ആദ്യം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ അത് വൈറ്റ് ഫോറസ്റ്റാണ്. അപ്പോൾ അത് ഏതായാലും എടുക്കുമ്പോൾ വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചീവി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മേലേക്ക് 3ാമത്തെ ലെയർ കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായി ഒന്ന് നനച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഇതുപോലെ ക്രീം നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ അധികം ക്രീം നമ്മൾ ഇപ്പോൾ തേക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം സൈഡിലും ഇതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ട് നമ്മളിതൊരു ക്രം കോട്ടിങ്ങാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് ഒരു അര മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ആദ്യം നമ്മൾ ക്രീം തേക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന ക്രംസ് ഒന്നും നമ്മുടെ ക്രീമിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. അതുകൊണ്ട് ആദ്യം ഒരു ക്രം കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജ് വെച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലായിടത്തും നമുക്ക് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് എടുക്കാം. നമ്മൾ എല്ലായിടത്തും തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് എടുത്തതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ആവശ്യത്തിന് ക്രീം വെച്ച് ഇതുപോലെ തന്നെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആവശ്യത്തിനുള്ള ക്രീം തേച്ച് കൊടുത്ത് നന്നായി ഒന്ന് സ്പാച്ചിൽ കൊണ്ട് എല്ലാ വശത്തേക്കും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. സ്പാച്ചിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ കാർഡ് വല്ലതുണ്ടെങ്കിൽ അതുകൊണ്ടും ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ കുറേശ്ശെ ക്രീം വെച്ച് നന്നായി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് തേച്ച് കൊടുക്കാം. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൈഡെല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ സെൻറ്റർ പോർഷനും അതുപോലെ തന്നെ നമ്മുടെ സൈഡും ഒക്കെ ഈ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമുക്കിതുപോലെ സ്പാച്ചിൽ വെച്ച് കറക്റ്റായിട്ട് ഒന്ന് ഇങ്ങനെ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക, കേക്ക് നല്ല എഡ്ജൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഡ്ജൊന്നും അത്ര ഫിനിഷിംഗ് ആയാലും കുഴപ്പമില്ല. എന്താ പറയുക, നമ്മൾ അതിൻ്റെ മേലെയെല്ലാം നമ്മൾ വൈറ്റ് ഫോറസ്റ്റിനെയും ബ്ലാക്ക് ഫോറസ്റ്റിനെയും ചോക്ലേറ്റ് എല്ലാം സ്പ്രെഡ് ചെയ്തിടുന്ന കാരണം അത്രയ്ക്ക് ക്ലിയർ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ആക്കുന്ന ടൈമിൽ നമ്മുടെ സ്പാച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം നനച്ച് കഴുകിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീമൊന്ന് അതിൽ ഒട്ടിപ്പിടിക്കാൻ നല്ല വൃത്തിയായിട്ട് കിട്ടും. നമ്മുടെ സൂപ്പറായിട്ടുള്ള കേക്കൊക്കെ ഏകദേശം എന്താ പറയുക, ക്രം കോട്ടിങ്ങും കഴിഞ്ഞ് അതുപോലെ തന്നെ ക്രീമും നന്നായി നമ്മൾ സ്പ്രെഡ് ചെയ്ത് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു പൂ വരച്ച് കൊടുക്കുക. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആക്കി കൊടുക്കുക. ഞാൻ ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് ഒരു മൂന്നാല് പൂ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചീവി വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഇങ്ങനെ സൈഡിൽ എല്ലാ സൈഡിലേക്കും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സൈഡിലെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഓരോ ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ നമ്മൾ ചോക്ലേറ്റ് വെച്ച് നന്നായി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിലും കൂടെ ഒരു ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ആ ഭാഗം കൂടെ നമ്മൾ നന്നായി ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഓർഡർ ആയത് കാരണം കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കേക്ക് എല്ലാം ഫിനിഷിങ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.